സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഞായറാഴ്ച റോമറിട്ടിൽ പരിശുദ്ധാത്മാവിന്റെ നിവാസം, പെർമനന്റ് അബൈഡിംഗ് പെനട്രേറ്റീവ് ഇൻഫ്ലുവൻസ്, അതാണ് നമ്മുടെ ഉടലെന്നും ഉടലാർന്ന അനുഭവങ്ങളെന്നും ശ്രീഹ പഠിപ്പിക്കുകയായിരുന്നല്ലോ. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് നമ്മുടെ ഉടൽ പൂക്കുന്നതിനെക്കുറിച്ചാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഹൃദയം ഫലമണിയുന്നിടം, മണ്ണിന്റെയും മിത്തിന്റെയും മഴയുടെയും രൂപകങ്ങളിലൂടെ. ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ കൂടിയാണല്ലോ. കാർമേൽ എന്നാൽ ദൈവത്തിന്റെ ഉദ്യാനം, വിളസമൃദ്ധിയും അഴകും വിടരുന്ന ദൈവികോദ്യാനമാണ് മറിയം. ദൈവവചനത്തെ അവൾ നിറവണിയിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസം. ഇന്ന് തിരുവചനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പോലെ അലംഘനീയമായ ദൈവഹിതത്തെ തന്നോട് തന്നെ ചേർത്ത് വയ്ക്കാൻ അവൾ തുനിഞ്ഞപ്പോൾ ഉണ്ടായ ഫലസമൃദ്ധിയാണിത്. കാർമലിന്റെ ആധ്യാത്മികത വിളിച്ചോതുന്ന സങ്കീർത്തനം ഒന്ന് പറയുന്നത് പോലെ, ആറ്റുതീരത്ത് നിൽക്കുന്ന വൃക്ഷം സദാ ദൈവത്തിൽ വെള്ളവും വളവും കണ്ടെത്തുന്നത് പോലെയാണിത്. വിത്തിൽ നിന്ന് ഉയർത്തുവരുന്ന വൃക്ഷായുസ് ആരറിഞ്ഞു വിത്തിൽ ഇത്ര വലിയ മഹാവൃക്ഷം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവമല്ലാതെ. വീഞ്ഞ്, ചീസ്, എണ്ണകൾ മുതലായവയിൽ കലരുന്ന അവ വളർന്ന മണ്ണിന്റെ തനിമകളെയും രുചികളെയും ഗന്ധങ്ങളെയും സൂചിപ്പിക്കാൻ ഫ്രഞ്ചിൽ ഒരു പദമുണ്ട്, ടെറുവാ. അതുപോലെ ഓരോ തരി മണ്ണിനും ഒരു ചേതനയുമുണ്ട്, ജീനിയസ് ലോക്കി. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും നാം സവിശേഷമായ ദൈവിക വാഗ്ദാനമായ ദേശത്തെ ധ്യാനിക്കുമ്പോൾ ഈ ഓർമ്മ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് നാം മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വിതക്കാരൻ വിത്ത് വിതച്ചത് ഈ മണ്ണിലാണ്, മത്തായി 13:1-23 വരെ. വിത്ത് വിതയ്ക്കപ്പെട്ട ഈ മണ്ണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളുടെ കുറിയാണ്. നാം എത്ര മഹത്തായി അവിടെ ജീവാത്മാവിനെ പുണരുന്നു എന്നതാണ് ഇവിടെ ചിന്താവിഷയം. ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജഡത്തിന് അടിമപ്പെടാതെ, മണ്ണടിഞ്ഞ് മറയാതെ. ഇന്നലെ നാം ധ്യാനിച്ചില്ലേ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യന്തങ്ങൾ? ഫലരാഹിത്യങ്ങൾക്ക് മേൽ ജീവന്റെ തുടിപ്പിനെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ട് ആ പുസ്തകം ആരംഭിച്ചെങ്കിൽ, ജീവിതം മണ്ണടിഞ്ഞുവെന്ന് തോന്നും വിധം കബരിടങ്ങളെയും ശവപ്പെട്ടികളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. പക്ഷേ ദൈവം തന്റെ ജനത്തെ ഉയർത്തുകയാണ് സമൃദ്ധമായ മൺതരികൾ പോലെ, പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നു. ഓരോ മൺതരിയും അതിന്റെ ജീവരസം കലർത്തണം. അതിൽ നിന്നുളവാകുന്ന ഫലത്തിൽ നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ തെറുവാ. അതിനു പകരം ആ മണ്ണിൽ ഭീകരതകൾ, ടെററാണ് നമ്മൾ നിറയ്ക്കുന്നതെന്ന് തോന്നും. ഏശയ്യ 5. പൂർവ്വപിതാക്കന്മാർ കബറടങ്ങിയ ആ മഖ്ഫീലായിലെ ഗുഹയെക്കുറിച്ച് പ്രശസ്ത യഹൂദ കവിയായ യഹൂദ അമിഖായി പാടി, അവ നിശ്ചലമായിരിക്കുന്നു, പൈതങ്ങളുടെ കൊഞ്ചലും കളിയുമില്ലാതെ, ചൈൽഡ്ലെസ് സൈലൻസ്. പാലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ നിലയില്ലാത്ത അവസ്ഥകളെ ധ്യാനിച്ചുകൊണ്ട് രക്തച്ചൊരിച്ചിലുകളുടെ ഭീകരതയെക്കുറിച്ചുകൊണ്ടാണ് ഈ കവിത എഴുതപ്പെടുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഒരു ദേശം പൈതൽ മൊഴിയില്ലാത്ത വിധം ഭീതിയിലാണ്ടുപോയി. ശിശുസഹജമായ ദൈവിക ജ്ഞാനം ഫ്രോണിമോസ് ഇല്ലാതെ പോകുന്ന നമ്മളെപ്പോലെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നാം ഈ പ്രമേയം ധ്യാനിച്ചു വരികയാണല്ലോ. ഒലീവിയ ലൈങ് എന്ന എഴുത്തുകാരിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു തോട്ടം നട്ടുകൊണ്ട് യുദ്ധത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമോ? അതിന്റെ ഉത്തരം നമുക്ക് സമയത്തെക്കുറിച്ചുള്ള ധാരണകളെ ആശ്രയിച്ചിരിക്കും. ഒരു വിത്ത് എങ്ങനെ വളർന്നേറുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരണയെ ആശ്രയിച്ചിരിക്കും. വളമുള്ള മണ്ണിൽ ഒരു വിത്ത് പാകിയാൽ എന്താകും എന്നതിനെക്കുറിച്ചുള്ള ധാരണയെ ആശ്രയിച്ചിരിക്കും. പൂർവ്വ മാതാപിതാക്കളുടെ കല്ലറയിലും ജോസഫിന്റെ മമ്മിയാക്കപ്പെട്ട പേടകത്തിലും അതുപോലെ ചരിത്രം കെട്ടടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുന്നില്ലല്ലോ. അതൊക്കെയും ഒരു വിത്തായിരുന്നു. ദൈവിക വാഗ്ദാനങ്ങൾ അവിടെ നിന്ന് ഫലസമൃദ്ധിയിലേക്ക് വളർന്നേറുകയാണ്. ഒരു കൃഷിക്കാരൻ വളരെ ക്ഷമയോടെ ഫലസമൃദ്ധി കാത്ത് വിത്തുകൾ പാകുന്നത് പോലെയാണത്. അവൻ വിത്തുകൾ പാകുന്നു, കാത്തിരിക്കുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ അവിടെ ഒരു പ്രപഞ്ചം തന്നെ പൊട്ടിവിടർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. ആൻ അബൻഡൻസ് ഓഫ് കോസ്മോസ് ഫ്രം നോവേ. പുതിയ സൃഷ്ടിയുടെ കുറിയാണിത്. ഇന്ന് റോമർ 8 നാം കാണും സൃഷ്ടി എങ്ങനെ മനുഷ്യനോടൊപ്പം ഈ ഒരു പൂർണ്ണതയ്ക്കായി നെടുവീർപ്പെടുന്നുവെന്ന്. അങ്ങനെ വിത്ത് പാകുന്നവൻ പരദീസ സ്ഥാപിക്കുന്നവൻ തന്നെയാകുന്നുവെന്ന ഉൾക്കാഴ്ച ഇത് പകരുകയാണ്. വിധക്കാരന്റെ വിത്തുമായ ദൈവം അങ്ങനെ നമ്മുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു പഴയ ഭക്തിഗാനം പറയും പോലെ, ക്രൈസ്റ്റ് ഇൻ ഹൂസ് പാഷൻ വൺസ് വാസ് സോൺ ഓൾ വെർച്യു ഓഫ് ഓൾ സെയിൻസ് ടു ബി. ക്രിസ്തുവിന്റെ ക്ലേശത്തിൽ ഒരിക്കൽ എല്ലാം പാകപ്പെട്ടു, വരാനിരിക്കുന്ന സകല വിശുദ്ധരുടെയും സുകൃതങ്ങളെ അവൻ അന്നേ പാകി. വിധക്കാരന്റെ ഉപമ ലൂക്ക 8 വിവരിക്കുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവവചനം കേട്ട് അത് ഉത്തമമായ ഹൃദയത്തിൽ ചേർത്തണച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കുമെന്ന്. ലൂക്ക 8:15. സമയവും വിത്തും തമ്മിൽ അങ്ങനെ ഇഴപിരിയാ ബന്ധമുണ്ട്. ഇന്നലെ ബനമന്തൂരായുടെ വാക്കുകളിൽ നാം ഇതിന്റെ നിഴൽ ശ്രദ്ധിച്ചിരുന്നു. ദൈവവചനം നമ്മിൽ നിറവണിയുന്നതിനെക്കുറിച്ചാണ് വിശുദ്ധൻ അന്ന് സംസാരിച്ചത്. ദൈവവചനത്തിന് നമ്മൾ ഇടവും സമയവും കൊടുക്കണമെന്ന് മാത്രം, അത് നമ്മുടെ ചരിത്രവഴികളിൽ കൃത്യസമയത്ത് അതിന്റെ പൂർണ്ണതയിലെത്തിച്ചേരും. ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ എപ്പോഴും നിറവേറ്റുന്നവയാണ്, കുറവ് വരുത്തുന്നവയല്ല, വിശുദ്ധൻ പറഞ്ഞിരുന്നല്ലോ. വചനത്തിന്റെ വഴികളിൽ ദൈവമനുഷ്യ സംയോഗം, വചനബന്ധിയായ വ്യക്തിജീവിതം, ഇതൊക്കെയാണ് ആ വിശുദ്ധന്റെ വാക്കുകളിൽ നാം ധ്യാനിച്ചത്.
ഇന്നും ദൈവവചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്ന് തന്നെയാണല്ലോ നാം ശ്രദ്ധിക്കുന്നതും. മത്തായി 13 ദൈവരാജ്യത്തിന്റെ ഉപമകളാണ്. ഇന്നിവിടെ അദൃശ്യമെങ്കിലും ദൃശ്യമായ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ അതിൽ വിടരുന്നുണ്ട്. ഫസ്റ്റ് കമ്മിങ്, മത്തായി 24 പിന്നീട് ഈ ദൈവരാജ്യത്തിന്റെ അത്യാസന്നമായ ഭാവം എൻഡ് ടൈംസ് കുറിക്കുന്നുണ്ട്. അതിന്റെ രണ്ടാം വരവ്, സെക്കൻഡ് കമ്മിങ്. ഇതിന്റെ ഇടയിൽ ദൈവരാജ്യത്തെ കണ്ടിട്ടും അംഗീകരിക്കാതെ പോകുന്ന മനുഷ്യന്റെ ഹൃദയകാഠിന്യത്തിന്റെ പർവ്വങ്ങളുണ്ട്. ദൈവരാജ്യം എന്നത് വന്നു കഴിഞ്ഞു, എന്നാൽ വന്നു തീർന്നിട്ടുമില്ല. ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ്. ഇതിനെ നാം എസ്കറ്റോളജിക്കൽ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. യുഗാന്ത്യോന്മുഖമായ ഒരു സമ്മർദ്ദം, ഒരു വടംവലി. നാം ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർണ്ണതകളെ അതിൻ്റെ കൃത്യസമയത്ത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ സ്വായത്തമാക്കുക തന്നെ ചെയ്യും. നാം അതിലേക്ക് ഉയർത്തേറും ഒരു വിത്ത് വൃക്ഷമായി തീർന്നതുപോലെ. 1 കൊരിന്ത്യർ 15. വിത്തിൻ്റെ ആന്തരിക സമ്മർദ്ദങ്ങൾ, ടേഗ പ്രഷർ, വിത്ത് വൃക്ഷത്തിലേക്ക് ഉദ്ധാനം ചെയ്യുന്നതുപോലെയുള്ള ഒരു പരിപൂർണതയിലേക്കുള്ള യാത്രയാണ്. ഉയർക്കുമെന്ന ഉറപ്പ് തന്നെയാണത് നമ്മുടെ പ്രത്യാശയുടെ ആധാരം. പരിശുദ്ധാത്മാവിനെ നാം ഇംപ്ലാന്റഡ് ഹോപ്പ്, ആഴ്ന്നിറങ്ങിയ പ്രത്യാശയുടെ വിത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ നമ്മുടെ മണ്ണടരുകളിൽ ഫലസമൃദ്ധി വിരിയിക്കുന്നു. അപ്പോഴും ദൈവവചനമാകുന്ന ഈ വിത്തിനെ സ്വീകരിക്കാതെയോ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ട് നശിപ്പിച്ചു കളയുന്ന വിധത്തിലോ നമ്മുടെ ഹൃദയനിലങ്ങൾ ആയിത്തീരാനും സാധ്യതയുണ്ട്. കെട്ടുപോയ മണ്ണ് പോലെ. ഇന്ന് ഏഷ്യ 55 പറഞ്ഞത് ദൈവവചനം മഴ പോലെ പെയ്യുമെന്നാണ്. അത് സുനിശ്ചിതമായി അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നു. മഴ മണ്ണിനെ നനച്ച് വിത്തുകളെ മുളപ്പിക്കാറുണ്ട്, ഉറപ്പായും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം എല്ലാ വിത്തുകളും ഇങ്ങനെ മുളപൊട്ടുന്നില്ല. അതിനാൽ നമ്മിലേക്ക് വരുന്ന ദൈവരാജ്യം രണ്ട് കാര്യങ്ങളാണ് നിവർത്തിക്കുന്നത്. 1, അത് നമ്മെ ജീവൻ അണിയിക്കുന്നു. 2, ജീവൻ അണിയാൻ വിസമ്മതിച്ചുകൊണ്ട് മരണത്തിന്റെ വഴികളെ മുറുകെ പിടിക്കുന്ന നമ്മുടെ തലങ്ങളെ അത് അനാവരണം ചെയ്തു തരുന്നു, ഒരു മുന്നറിയിപ്പുമായിട്ട്, മാനസാന്തരത്തിലേക്കുള്ള ക്ഷണവുമായിട്ട്. ക്രിസ്തു അന്നേ ദിവസം തന്നെ ഈ ഉപമ പറഞ്ഞു എന്നൊരു പ്രയോഗം ഇവിടെയുണ്ട്. ഏത് ദിവസം? വിശ്വാസരാഹിത്യം കൊണ്ട് അവനെ വലച്ചു കളഞ്ഞ ഫരിസേയരോട് അവൻ സംബന്ധിച്ച അതേ ദിവസം. തന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാണ് തന്റെ അമ്മയും സഹോദരരും എന്ന് പഠിപ്പിച്ച അതേ ദിവസം. ഇന്ന് മാതാവിന്റെ കർമ്മല സൗന്ദര്യത്തെ ചേർത്ത് വായിക്കുമ്പോൾ ഇതുകൂടി മനസ്സിലാക്കുക, അവളെങ്ങനെ പിതാവിന്റെ ഹിതം എത്ര സമ്പുഷ്ടമായി അനുസരിച്ച് അത് തന്റെ ജീവിതത്തിലാകമാനം ഫലമണിയിച്ചവളായി എന്ന്. കാർമൽ, ദൈവത്തിന്റെ ഉദ്യാനം. ഈ ഉപമ പറഞ്ഞതിന് ശേഷമുള്ള വിവരണങ്ങളിൽ ഈശോ സ്വദേശത്തു നിന്ന് അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ലോകത്തിന്റെ ജ്ഞാനികൾക്കും ശക്തർക്കും അല്ലല്ലോ വെളിപ്പെട്ട് കിട്ടുന്നത്, ശിശുക്കൾക്കും അധസ്ഥിതർക്കുമല്ലേ. ക്രിസ്തുനാഥൻ തന്റെ ആദ്യ വരവിൽ സൗമ്യനായി വളരെ പതിഞ്ഞാണ് വന്നത്. ഇനിയുള്ള വരവിൽ അവൻ മഹത്വത്തിന്റെ സർവ്വഭാരവും പേറി വരും. കബോധ്. നാം അങ്ങനെ ഈ മഹത്വഭാരം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം. ഇന്ന് റോമർ 8:18 മുതൽ ശ്രീഹ ഈ ഞെരുക്കത്തെയും നെടുവീർപ്പിനെയും കുറിക്കുമ്പോൾ ഈ മഹത്വഭാവത്തെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പായി തന്നെ കാണണം. നിലയ്ക്കാത്ത അഭിവാഞ്ചയെ കുറിക്കുന്നൊരു വാക്കുകൊണ്ടാണ് ഈ കാത്തിരിപ്പിനെ ശ്രീഹ അടയാളപ്പെടുത്തുന്നത്. ദൈവമക്കളുടെ മഹത്വപൂർണതയാണ് ഞാനുള്ള ആ കാത്തിരിപ്പ്. നേരത്തെ നാം കണ്ടതുപോലെ എസ്കറ്റോളജിക്കൽ ടെൻഷനാണ് ഇതിൽ. ഇന്ന് ഈ ധരയിൽ തന്നെ ദൈവത്തിന്റെ ശക്തി, അതിന്റെ സമ്പൂർണതയിൽ നാം അറിയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നാം വീണുപോയവരും തകർന്നവരും ബലഹീനരുമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇതൊരു വിരോധാഭാസമായി കണക്കാക്കേണ്ട. ഇത് വിത്ത് വളർന്നേറുന്നതുപോലെയാണ്. അതിന്റെ ആന്തരിക സമ്മർദ്ദങ്ങൾ വളർച്ചയിലേക്കുള്ള നേർപാതയാണ്. നാം നിശ്ചയമായും പൂർണ്ണതയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ദൈവത്തിൽ ആഴ്ന്നുകൊണ്ട് വെള്ളവും വളവും സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, സങ്കീർത്തനം 1. എന്നാൽ അതിനെ വകവയ്ക്കാതെ നാം ലോകത്തിന്റെ വിജ്ഞാനവും ശക്തിയുമാണ് അവലംബിക്കുന്നതെങ്കിൽ അത് നമ്മെ ക്രമേണ അസ്ഥിരപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ ജോസഫിന്റെ ജ്ഞാനം, സർപ്പത്തിന്റെ വിവേകബുദ്ധി, ദൈവപൈതങ്ങളുടെ ലാളിത്യബുദ്ധി. ഇതെല്ലാം ഒരു ജ്ഞാനസമ്പൂർണതയാണ് എന്ന് ഫ്രോണിമോസ്, സുനേറ്റോ, സോഫോസ് മുതലായ സമാന പദങ്ങൾ കൊണ്ട് തിരുവചനം ഇതിനൊക്കെ അടയാളപ്പെടുത്തിയിരുന്നു. റോമർ 8 ആരംഭം തന്നെ ജ്ഞാനസമ്പൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ്. ഫ്രോണെസിസ്, അതായത് ദൈവത്തിൽ മനസ്സ് വെച്ച ജീവിതം എന്നാണ് അർത്ഥം. ധാരണകളും നിലപാടുകളും ഇച്ഛാശക്തിയും ദൈവത്തിൽ ഉറപ്പിച്ച ഒരു ജീവിതത്തിന്റെ പ്രത്യാശയുണ്ടതിൽ, ദൈവിക സ്വാതന്ത്ര്യമുണ്ടതിൽ. അവിടെ മാത്രമാണ് വിത്ത് മുളപൊട്ടു. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത് വചനം കേട്ട് ഗ്രഹിക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഗ്രഹിക്കുക, ഫ്രോണേസിസ് തന്നെയാണത്. ഇന്ന് ഏഷ്യ 55 വാചാലമാകുന്നതും ഈ കേൾവിയെക്കുറിച്ച് തന്നെയാണ്. ജീവന്റെ സമൃദ്ധിയിലേക്കും വീണ്ടെടുപ്പിലേക്കുമുള്ള ഒരു ക്ഷണമാണല്ലോ അധ്യായം. ദൈവത്തിന്റെ അലംഘനീയമായ വാഗ്ദത്തത്തെയും നിരാകരിക്കാനാകാത്ത സമാധാനത്തെയും അത് കുറിക്കുന്നു. കേൾക്കുക, ജീവൻ അണിയുക എന്നൊരു ആഹ്വാനം അതിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ്. ചെവി ചായ്ക്കുക, ചെവിയിൽ കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, എന്നിട്ട് ഇന്നലെ നാഥൻ പറഞ്ഞതുപോലെ അത് പുരമുകളിൽ നിന്ന് പ്രസംഗിക്കുക. ലോകം മുഴുവൻ അത് കേൾക്കേണ്ടതുണ്ട്. നാഥൻ ഇന്ന് കടൽക്കരയിൽ നിന്ന് അല്പം തന്റെ വഞ്ചി കടലിലേക്ക് നീക്കിയിട്ട് അതിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചുറ്റും നിൽക്കുന്ന പരിശതം ആളുകൾ എല്ലാം വ്യക്തമായി കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ആ അഴിമുഖം, കോഫ്, അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് നിശ്ചിത സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന ചില ശബ്ദങ്ങളെ അധികരിക്കാൻ, ആംപ്ലിഫൈ ചെയ്യാൻ ശക്തിയുള്ളതാണത്രേ.
കഫർനാം തീരങ്ങളുടെ ശബ്ദശാസ്ത്രമാണത്, എക്കോസ്റ്റിക്സ് ഓഫ് കേപ്പർനോം ഷോർസ്. കേൾക്കുക, കേൾക്കുക, മനസ്സിലാക്കുക, വാ തുറക്കുക, ഇതാണ് ക്രിസ്തീയ ജീവിത സംഗ്രഹം. ഇതാണ് വചനത്തിന്റെ ഫലമണിയൽ. ഇന്ന് സങ്കീർത്തനം 65 അതുകൊണ്ട് ഒരു കൊയ്ത്തുത്സവത്തിന്റെ പാട്ടായി മാറുകയാണ്. വിളസമൃദ്ധികളെ അത് ആഘോഷിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത ദേശം അത് വരണ്ടു പോകരുത്, അതിന് നല്ല മഴ നൽകി ചാലുകീറി നനയ്ക്കണമേ ദൈവമേ എന്നത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എല്ലാ പാഠകങ്ങളിൽ നിന്നും നാം വായിച്ചു കേൾക്കുന്ന പുതുസൃഷ്ടി തന്നെയാണ് ഇവിടെയും വിടരുന്നത്. സർവ്വസൃഷ്ടികളും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് കീഴിൽ ഞെരുങ്ങുകയാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യമാകട്ടെ അതിന്റെ ദുർവിനിയോഗം മൂലം വ്യർത്ഥമായ ജീവിത തലങ്ങളിലേക്ക് അവനെ എത്തിച്ചിരിക്കുന്നു. ഇതിനൊരു മാറ്റം വേണം. മക്കൾക്കടുത്ത യഥാർത്ഥ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നാം ഉണരേണ്ടതുണ്ട്. ദൈവമേ, അങ്ങയുടെ ഈ വാഗ്ദാനം ഈ ദേശം ഫലമണിയിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം തന്റെ നന്മയുടെ ഭണ്ഡാരം തുറക്കുകയാണ്. ദ ട്രഷറി ഓഫ് ഗുഡ്നെസ്. സൃഷ്ടിയുടെ ഉൽപ്പത്തി വിവരണത്തിലേക്ക് നമ്മെ ഇത് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെയെല്ലാം നല്ലതായിരുന്നു എന്ന് ദൈവം പ്രഖ്യാപിച്ചില്ലേ? തന്റെ കൊയ്ത്തുകൾ ശേഖരിച്ച ദൈവത്തിന്റെ ആ ഭാരവണ്ടിയിൽ, ഫാം കാർട്ട്, അത്രയധികമാണ് വിളശേഖരം. കാരണം പോകും വഴിയിലെല്ലാം ആ ധാന്യങ്ങൾ ചിതറിത്തെറിക്കുകയാണത്രേ, സങ്കീർത്തകൻ പറയുന്നു. സ്പില്ലിംഗ് ഓവർ.